പിണറായി വിജയൻ പറഞ്ഞതുതന്നെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. ജനം എല്ലാം കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. നാടിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരിനെതിരെ നിരന്തരം അപവാദ പ്രചരണവുമായി നടക്കുന്ന പ്രതിപക്ഷത്തിന് ഒരു ഇഞ്ചു പോലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നതിൻ്റെ അടയാളപ്പെടുത്തലാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം. എൽ ഡി എഫിന് മുൻതൂക്കം. ഇത്രയും വലിയ അസത്യപ്രചരണങ്ങൾ സർക്കാരിനെതിരെ നടക്കുമ്പോൾ, കൊണ്ടുപിടിച്ച് പ്രചാരവേലകൾ മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി നടത്തുമ്പോൾ, സ്വാഭാവികമായും ഇതൊക്കെ ജനം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എൽ ഡി എഫ് മൂടും കുത്തി താഴെ വീഴേണ്ടതായിരുന്നു. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. 4 സീറ്റുകൾ എതിരാളികളിൽ നിന്ന് പിടിച്ചെടുത്ത് 19 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 10 സീറ്റുകളുമായി അജയ്യമായി നിൽക്കുന്നു എൽ ഡി എഫ്. ബി ജെ പിക്ക് കയ്യിലുണ്ടായിരുന്ന 3 സീറ്റുകൾ പോയി, ഒരിടത്ത് അവർക്ക് ജയിക്കാനായി എന്നുള്ളത് മാത്രമാണ് നേട്ടം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 2ാം സ്ഥാനത്തായിരുന്ന ബി ജെ പി മുട്ടട വാർഡിൽ ഇപ്പോൾ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ബി ജെ പിയെ ജനം കൈയൊഴിയുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തൽ ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലുണ്ട്. ഈസ്റ്റർ സന്ദർശനവും റംസാൻ സൗഹൃദവും മോദി സാറിൻ്റെ വരവും പാംപ്ലാനി പിതാവിൻ്റെ 300 രൂപ വാഗ്ദാനവും ഒക്കെയായി ഇപ്പോൾ കേരളം പിടിച്ചു കളയാമെന്ന മോഹവുമായി നടക്കുന്നവരെ ആളുകൾ അടിച്ചോടിക്കുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ആർക്കും വേണ്ടാതായി മാറിക്കഴിഞ്ഞ പി സി ജോർജിനെയും പൂഞ്ഞാറിലെ ജനം ചവിട്ടിക്കൂട്ടി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളി. അപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ മാലിന്യങ്ങളെയൊക്കെ തുടച്ചു നീക്കാൻ ജനം തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം. തിരുവനന്തപുരത്തെ പഴയ കുന്നുമ്മൽ പഞ്ചായത്തിലെ കാനറ വാർഡിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ 176 വോട്ടുണ്ടായിരുന്നത് ഇത്തവണ 76 വോട്ടായി കുറഞ്ഞു. 100 വോട്ട് കാണാനില്ല. മുരളി സാർ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിക്കാൻ നിൽക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്താണ്. അപ്പോൾ ഇതാണ് ബി ജെ പിയുടെ അവസ്ഥ. ബി ജെ പിക്ക് കേരളത്തിലെ ജനത കൃത്യമായ മറുപടി ഇതിലൂടെ നൽകിയിട്ടുണ്ട്. ഇനിയും ഈ ഉടായ്പകളുമായി ഇവിടെ കറങ്ങി നടക്കണ്ട എന്നുള്ള സന്ദേശം. അതോടൊപ്പം നിരന്തരമായി നുണപ്രചരണങ്ങൾ, ഏറ്റവും ഒടുവിൽ എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രകമ്പനങ്ങളാണ് തങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാണ് ഈ പ്രതിപക്ഷം പറയുന്നത്. പക്ഷേ ജനം അതൊന്നും മുഖവിലേക്ക് എടുത്തിട്ടില്ല. നാടിനു വേണ്ടി ഒരു സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ, തദ്ദേശഭരണ സ്ഥാപനങ്ങളിലൂടെ പ്രാദേശിക തലത്തിൽ നടത്തുന്ന വലിയ വികസന പ്രവർത്തനങ്ങൾ, അതിനൊക്കെയുള്ള അംഗീകാരം ജനം നൽകുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ അടിത്തറയിൽ ഒരു ചെറുതായിട്ടുള്ള വിള്ളൽ പോലും ഏൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് ഈ 19 വാർഡുകളിലെയും വോട്ടുനില പരിശോധിക്കുമ്പോഴും നമുക്ക് ബോധ്യമാകുന്നത്. നേരത്തേതിലുള്ളതിനേക്കാൾ കൂടുതൽ കരുത്ത് എൽ ഡി എഫിന് ആർജിക്കാൻ കഴിയുന്നു എന്നത്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഏറ്റ ഒരു ചെറിയ താഴോട്ട് പോക്ക് അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ സാധിച്ചു എന്നത് തെളിയിക്കുന്നത്. യു ഡി എഫിന് ഇത്രയുമൊക്കെ നുണക്കഥകൾ പ്രചരിപ്പിച്ചിട്ടും മാധ്യമങ്ങളുടെ പിന്തുണ ഉണ്ടായിട്ടും പിണറായി വിജയനെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലവും വ്യക്തമാക്കുന്നത്.